പോലീസ് സ്റ്റേഷനിൽ ബഹളമുണ്ടാക്കിയ നടൻ വിനായകനെ ജാമ്യത്തിൽ വിട്ടതിനെതിരെ കോൺഗ്രസ്. സഖാവായതിന്റെ പ്രിവിലേജാണ് വിനായകന് കിട്ടിയതെന്ന് ഉമാ തോമസ് എംഎൽഎ ആരോപിച്ചു. ശക്തമായ വകുപ്പുകളാണ് ചുമത്തിയതെന്നും വിനായകൻ മുമ്പും സ്റ്റേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും കൊച്ചി ഡിസിപി എസ് ശശിധരൻ പറഞ്ഞു. ഇന്നലെ രാത്രി 3 മണിക്കൂറിലേറെ സമയമാണ് നടൻ വിനായകൻ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുമായി കയർത്തത്. അസഭ്യപ്രയോഗങ്ങൾ നടത്തിയായിരുന്നു വിനായകൻ ഷോ. സ്റ്റേഷൻ പരിസരത്ത് സിഗരറ്റ് വലിച്ചതിന് പിഴയിട്ട പോലീസ് പിന്നീട് സ്റ്റേഷനിൽ ബഹളമുണ്ടാക്കിയതിന് കേസെടുത്തു. 10:30 ജാമ്യത്തിൽ വിടുകയും ചെയ്തു. സഖാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രിവിലേജ് കിട്ടുന്നു എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് പോയി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ അത് കേസ് കണ്ടു കഴിഞ്ഞാൽ അതിന് 353 ചുമത്തേണ്ടതായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നോൺ വെയിലബിൾ ആയിരുന്നുള്ള ഒഫൻസ് ആണ് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. കോൺഗ്രസ് ആരോപണം കൊച്ചി പോലീസ് നിഷേധിച്ചു. നോർത്ത് സ്റ്റേഷനിൽ മോശമായി പെരുമാറിയെങ്കിലും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തേണ്ട കുറ്റം വിനായകൻ ചെയ്തിട്ടില്ലെന്നാണ് കൊച്ചി DCP വ്യക്തമാക്കുന്നത്. 353 ഒരു തരത്തിലുള്ള പാൽ പ്രാക്ടീസസ് നടത്താറില്ല. 100% പ്രൊഫഷണൽ എന്ന് കൊച്ചി പോലീസ് പറയുമ്പോഴും വിനായകനെ അനുകൂലിച്ചും പോലീസിനെ വിമർശിച്ചും പ്രചാരണമുണ്ട്. വിനായകനോട് പോലീസ് മാന്യമായി ഇടപെട്ടില്ലെന്നാണ് വിമർശനം. വീട്ടിലെ വഴക്കിൽ മുൻപും വിനായകൻ സ്റ്റേഷനിലെത്തി പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെന്ന് DCP വ്യക്തമാക്കുന്നു. ജാമ്യത്തിലിറങ്ങിയ ശേഷം വിനായകൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി.